നമസ്കാരം. കൊറോണ എന്ന മഹാമാരിയെ നേരിട്ട് രാജ്യമെങ്ങും കരകയറുമ്പോൾ കൊറോണ സൃഷ്ടിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കൊറോണയ്ക്ക് ശേഷം കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട്. കൊറോണ മൂലം രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ പോലും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പണ ലഭ്യത ഉറപ്പാക്കാൻ ധനമന്ത്രാലയം ഇടപെട്ടിരിക്കുന്നെങ്കിലും പ്രതിസന്ധിക്ക് പൂർണ്ണമായും പരിഹാരം കാണാനായിട്ടില്ല. കൊറോണ മൂലം ബാങ്കുകളുടെ കിട്ടാക്കടം ഉയർന്നേക്കും. കോടികൾ തിരിച്ചടവുള്ള കോർപ്പറേറ്റ് വായ്പകൾ വൈകുന്നതും തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊറോണ പ്രതിസന്ധിക്ക് ശേഷം ബാങ്കുകളും കിട്ടാക്കടം ഇരട്ടിയായേക്കുമെന്നാണ് ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ബാങ്കുകളുടെ മൊത്തം ആസ്തിയുടെ 9.1% ഇപ്പോൾ കിട്ടാക്കടമാണ്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ ഇത് 18-20% വരെയായി ഉയർന്നേക്കും. 25% ലോണുകളുടെയും തിരിച്ചടവ് പ്രതിസന്ധിയിലാകാനും ഇടയുണ്ട്. കിട്ടാക്കടം ഉയരുന്നത് വായ്പാ ലഭ്യതയിൽ ഉൾപ്പെടെ കുറവ് വരുത്തും, സാമ്പത്തിക വളർച്ച പ്രതിസന്ധിയിലുമാക്കും. എന്തായാലും കൊറോണയ്ക്ക് ശേഷവും അത്ര എളുപ്പമാകില്ല സ്ഥിതിഗതികൾ. സാമ്പത്തിക വളർച്ച ലക്ഷ്യം കൈവരിക്കുന്നത് കനത്ത വെല്ലുവിളികൾ തന്നെയാകുമെന്നാണ് സൂചനകൾ നൽകുന്നത്. രാജ്യം കൊറോണയെ നേരിട്ടാലും തീരില്ല പ്രശ്നങ്ങൾ. കൊറോണ കാലം കഴിഞ്ഞാലും സാമ്പത്തിക മേഖലയിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.